ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ചെയ്യാം. അത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ്, ഗ്ലിറ്റേഴ്സ് ഉള്ള ടൈപ്പ്. കൂടാതെ ഞാനിതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിസേഴ്സ്, ഫെവിക്രില്ലിൻ്റെ 3D ഔട്ട്ലൈനർ, ഞാൻ സിൽവർ കളറാണ് എടുത്തേക്കുന്നത്, ഫെവി ബോണ്ട്. അതുപോലെ നമുക്ക് ഗോൾഡോ സിൽവറോ ഇതുപോലത്തെ ത്രെഡ്സ് യൂസ് ചെയ്യാം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 പീസ് ഇതുപോലെ ഫോം ഷീറ്റ്സ് വേണം. അതിൽ ഫസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 10 cm × 9 cm, സെക്കൻഡ് വൺ 10 × 7 cm, പിന്നെ നമുക്ക് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഫ്ലിപ്പ് വേണം. അത് 2 × 7 cm. ഫസ്റ്റ്ലി നമുക്ക് ആ ഒരു ഫ്ലിപ്പ്, ആ ചെറിയൊരു പീസ് ഫോം ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ ഹാഫ് പോർഷൻ ഒരു സൈഡിലും ഇങ്ങനെ മറിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു വശം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മറുവശം കൂടെ നമുക്കിങ്ങനെ പശ തേച്ചിട്ട് അത് വ്രാപ്പ് ചെയ്ത് ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇത് വ്രാപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു എഡ്ജസിൽ കുറച്ച് ഫെവി ബോണ്ട് പുരട്ടുക. ഇനി നമ്മുടെ 10 × 9 സൈസിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഫോം ഷീറ്റിലെ അത് നടുക്കൂന്ന് മടക്കിയിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് മേളിലോട്ട് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പശയൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടറ്റവും മുറിഞ്ഞു പോകാൻ പാടില്ല, നമുക്കിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പം കറക്റ്റ് നമ്മൾ ആ ഒരു സൈസ് അനുസരിച്ചായതുകൊണ്ട് അവിടെ കറക്റ്റ് അത് ഫിറ്റായിക്കോളും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈഡ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സൈഡ് ഒട്ടിക്കണം. അതിന് മുമ്പ് നമുക്ക് ആ ഒരു കട്ടിങ്സ് എല്ലാം ഒന്ന് അടുപ്പിച്ച് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം, ആ ഒരു എൻ പോർഷൻ്റെ. അപ്പോൾ ആ ഒരു എഡ്ജ് നമുക്ക് ആദ്യമേ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് രണ്ടാമത്തെ എഡ്ജും കൂടെ മേലത്തെ വശത്തെല്ലാം പശ തേച്ചിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം താഴെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ സിലിണ്ടറിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം. പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊന്നൊന്നും ബെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് ഒരു ഏകദേശം ഈവനായിട്ട് വരുന്നതെന്ന് നോക്കിയിട്ട് നമ്മളവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ അത് ഓൾമോസ്റ്റ് ഒട്ടിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ആ ഒരു ഇത് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടാനായിട്ട് നമ്മുടെ ആ സെല്ലോ ടേപ്പ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളത് പ്ലേസ് ചെയ്ത് വെച്ച് നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം. ഇപ്പം നമുക്കത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഷേപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. ഇനി എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്കായിട്ടിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് വിടിയിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ രണ്ട് ഹോളോ പോർഷനുണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം പോർഷനിൽ. അപ്പോൾ നമുക്ക് രണ്ട് പീസസ് വെച്ച് അത് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പീസ് ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപോലെയുള്ള രണ്ട് പീസസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ രണ്ട് പീസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിന് മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പശ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കുക. ഇനി നമുക്ക് ഒരു വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഹാങ് ചെയ്യാനുള്ള ത്രെഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു സിൽവർ ത്രെഡ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ ആ ഒരു ത്രെഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താണ്ടെ ഇപ്പം നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് മുകളിലോട്ടൊന്ന് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടാവും, സൈസ് വ്യത്യാസം ഉണ്ടാവും, അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ രണ്ട് ഓപ്പണിങ്ങും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം മേള് വശത്ത് കുറച്ച് ഏരിയ ഉണ്ട്, ഞാനത് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ അത് കറക്റ്റ് ലെവലായിട്ടിരുന്നോളും, വലിയ സെപ്പറേഷനൊന്നും അറിയത്തില്ല. ഇപ്പോൾ രണ്ട് വശം നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, കണ്ടോ. ഇപ്പം നമ്മുടെ ഹാങ്ങർ അവിടെ ഫിക്സ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തീരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം,
അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പം വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.